ഹായ് ഹലോ നമസ്കാരം, അയാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡോൾ കേക്കായിട്ടാണ്. അപ്പോൾ ഈ ഡോൾ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ബ്രെഡ് കൊണ്ടാണ്. അപ്പോൾ ആ ബ്രെഡ് കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആവാറുണ്ടല്ലേ ഈ ഡോൾ കേക്കിന് ബർത്ത്ഡേക്കൊക്കെ വാങ്ങുമ്പോൾ. പക്ഷേ നമുക്ക് ഈ ബ്രെഡിനൊന്നും അധികം പൈസ ആവില്ലല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലെയൊക്കെ ഈ നമുക്ക് ഡോൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്കും അവർ ഏറ്റവും കൂടുതൽ പറയണത് ഡോൾ കേക്ക് വേണം, ഡോൾ കേക്ക് വേണം എന്നല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 8 ബ്രെഡാണ് കേട്ടോ. ഇതുപോലെയുള്ള സാധാരണ നമ്മുടെ ഈ ബ്രെഡ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അരിക വശമില്ലേ, ആ ബ്രൗൺ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനത് കത്തിയോണ്ട് മുറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക ഓരോ സൈഡുകളായിട്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാക്കാൻ പറ്റൂട്ടോ. അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, പ്രത്യേകിച്ച് ഇത് ഡോൾ കേക്ക് ഒക്കെ ആകുമ്പോൾ അവർക്ക് കാണാനൊക്കെ നല്ല ഇഷ്ടമല്ലേ ഇതുപോലെ ഉണ്ടാക്കുന്നത്. മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മോൾ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറുതായി ചെറുതായിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. കണ്ടോ, ഇതുപോലെ ചെറുതാക്കി വേണം മുറിച്ചൊക്കെ എടുക്കാൻ. അടിയിൽ കുറച്ച് വീതി കൂടിയിട്ട് അങ്ങനെ അങ്ങനെ നമുക്കറിയാമല്ലോ, കുറച്ച് വലുതും ചെറുതായിട്ട് അടിഭാഗ. അതുപോലെ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് റൗണ്ടാക്കണ പോലെ ഒന്ന് സൈഡൊക്കെ നമ്മളൊന്ന് ചെത്തി കൊടുക്കണം. അതുപോലെ മോൾ ഭാഗത്ത് നല്ല ചെറിയ രീതിയിൽ വേണം കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞ് കണ്ടോ, കുഞ്ഞ് പീസുകളായിട്ട് വേണം കേട്ടോ മോൾ ഭാഗം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. കുറേയൊക്കെ അടിയും തൊട്ടിട്ട് മോൾ ഭാഗത്ത് എത്തുന്നത് വരെ ചെറുതാക്കി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓരോ ബ്രെഡ് പീസിൽ. അപ്പോൾ ഏറ്റവും താഴത്തെ പീസിൽ ഇങ്ങനെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി. നല്ല ബ്രെഡൊക്കെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് അല്ലേ, അത് കൊണ്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഓരോന്നിൻ്റെയും മുകളിലായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഓരോ ലെയർ എടുത്തിട്ട് ഞാൻ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ഒക്കെ തേച്ച് വെച്ചു. പിന്നെ ഇതുപോലെ ഒരു ഡോൾ വേണം കേട്ടോ. അപ്പോൾ ഡോളിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മുമ്പ് നമ്മളിങ്ങനെ ഊരിയിട്ട് വേണം കേട്ടോ എടുത്തേക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ബാർബി ഡോളൊക്കെ നമുക്ക് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡോൾ കേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ നടുവിലായിട്ട്. ഇനി നമ്മൾ ഫുൾ ഭാഗത്തും വിപ്പിംഗ് ക്രീം തേച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീം തേച്ചെടുക്കുമ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീം കുറച്ച് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായി പോവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാ സൈഡും വിപ്പിംഗ് ക്രീം നല്ല ഭംഗിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടേ ഒരു ഡോളിൻ്റെ ആ ഡ്രസ്സിൻ്റെ ആ ഷേപ്പ് പോലെ ആയിട്ടില്ലേ നമ്മളിങ്ങനെ മുറിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. കുറച്ച് ബ്രെഡ് ഉണ്ടായാൽ മതി, ബ്രെഡ് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഫുള്ള്. അപ്പോൾ ഏകദേശം ഞാനിങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രീം കുറച്ച് ലൂസായ കാരണമായിട്ടാണ് ഇങ്ങനെ അത്, അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാനിതുപോലെ ഫ്ലവറിൻ്റെ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഞെറി പോലെ വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അധികം വലിയ ആർഭാടായിട്ടൊന്നും ഞാൻ ചെയ്യണില്ല, കാരണം ക്രീമും ലൂസാണ്. പിന്നെ കളറധികം കളറുകളൊന്നും ഇല്ല എനിക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ജെൽ കളർ മാത്രമേ ഉള്ളൂ.
ജെൽ കളറല്ല കേട്ടോ, സോറി, ലിക്വിഡ് കളറ് മാത്രമല്ലോ. ജെൽ കളറ് വാങ്ങാൻ ഇതുവരെ പറ്റിയിട്ടില്ല, കാരണം കേക്ക് ഷോപ്പൊന്നും അടുത്തില്ല. കൊറോണ ഇതൊക്കെ ആയ കാരണം നമുക്ക് അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്തുള്ളത് ഇവിടെ അടുത്ത് നെസ്റ്റോണുള്ളത്, നെസ്റ്റോല് ഇങ്ങനെ ഇതുപോലത്തെ ലിക്വിഡ് കളറാണ് ഉള്ളത്. അപ്പോൾ ഈ ലിക്വിഡ് കളറാണ് അത് ഒന്നാമത് ചൂടാണ്. പിന്നെ ഈ ലിക്വിഡ് കളർ ഒഴിക്കുമ്പോഴേക്കും ഒന്നും കൂടി ക്രീമൊക്കെ ആകെ മെൽറ്റായി പോകും. അപ്പോൾ ഞാനുള്ളത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെക്കണം. ജെൽ കളറൊക്കെ നല്ല കളറുകളൊക്കെ വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ ഫ്ലവറിൻ്റെ നോസിലെടുത്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഞെറിഞ്ഞ് വരച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റാറിൻ്റെ നോസിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ റോസ് ഫ്ലവറായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ വെറുതെ സ്റ്റാർ നോസിലെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തുകുത്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഡോൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ കലാപരമായി ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക. ഇതുപോലെ ഞാൻ ചുറ്റും ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ലെയർ ഇതുപോലെ തന്നെ ആട്ടോ ചെയ്യുന്നത്, ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തു. മോൾ ഭാഗം എത്തുമ്പോഴൊക്കെ ക്രീം നന്നായി മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോസിലുകൾ ഉണ്ടെങ്കിൽ അതുപോലെ നോസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചുറ്റും ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വരച്ചു കൊടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ മോൾ ഭാഗമൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതും കണ്ടോ നല്ല മെൽറ്റായിട്ടുണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ മോളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള നോസിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക, അതുപോലെ ഫോണ്ടൻ്റ് ഉള്ളവർക്കാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്നാണ്, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണല്ലേ ബ്രെഡ് കൊണ്ട് അങ്ങനെ ഡോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാന്ന്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാട്ടോ. എനിക്ക് ആകെ കുറച്ച് സമയം വേണ്ടി വന്നിട്ടുള്ള ഒരു ഡോൾ കേക്ക്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർ പെട്ടെന്ന് തന്നെ ഇതൊന്നും മനസ്സിലാവില്ലേ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തൊക്കെയാണ് അഭിപ്രായങ്ങളെന്ന് പറയണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.